കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി വളരെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു നടന്നിരുന്നത്. നിരവധി ആളുകളുടെ പേരുകൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞുവെങ്കിലും അവസാനം മത്സരിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയും ശശി തരൂറും തമ്മിലാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയായിരുന്നു ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പിന്തുണച്ചത്. ഹൈക്കമാൻഡിന്റെ മാനസിക പിന്തുണയുള്ള സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെയായിരുന്നു. പക്ഷേ എങ്കിലും ശശി തരൂർ മികച്ച രീതിയിൽ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ശശി തരൂർ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ACC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെ ശശി തരൂർ ഹൈക്കമാൻഡിന്റെ അടക്കം കണ്ണിലെ കരടായി മാറി എന്നത് യാഥാർത്ഥ്യമാണ്. ശശി തരൂറിന് പ്രവർത്തകരുടെ ഇടയിൽ നല്ല പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും നേതാക്കന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം ഹൈക്കമാൻഡിന്റെ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. ഇത്തരത്തിൽ ശശി തരൂർ ഈ ACC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചതിന് ശേഷം കോൺഗ്രസ് അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ സ്റ്റീറിംഗ് കമ്മിറ്റി. പുതിയ സ്റ്റീറിംഗ് കമ്മിറ്റിയിൽ നിന്നും ശശി തരൂറിനെ ഒഴിവാക്കിയിരിക്കുന്നു. അതായത് രാജ്യത്തെ 47 പ്രമുഖ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിയാണ് പുതിയ സ്റ്റീറിംഗ് കമ്മിറ്റി ഇപ്പോൾ സംഘടിപ്പിച്ചത്. ഇതിൽ നിന്നുമാണ് ശശി തരൂറിനെ ഒഴിവാക്കിയത്. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ തീരുമാനത്തിനെതിരെ നടക്കുന്നത്. കേരളത്തിൽ നിന്നും KC വേണുഗോപാൽ, അതുപോലെ തന്നെ AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവരാണ് സ്റ്റീറിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ കമ്മിറ്റിയിൽ നിന്നും ശശി തരൂറിനെ പോലെ പ്രമുഖനായ ഒരു നേതാവിന്, ACC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു നേതാവിനെ, ACC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച 1072 വോട്ടുകൾ നേടിയ ഒരു നേതാവിനെ ഒഴിവാക്കിയതിനെതിരെയാണ് ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ കടുത്ത രോഷമാണ് പൊട്ടിയൊഴുകുന്നത്. ഹൈക്കമാൻഡിന്റെ അതൃപ്തിക്ക് ഇരയായതിനെ തുടർന്നാണ് ശശി തരൂർ ഇപ്പോൾ ഇത്തരത്തിലൊരു അവഗണന നേരിടേണ്ടി വരുന്നത് എന്നാണ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനം. സോണിയാഗാന്ധി ACC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞയുടൻ സോണിയാഗാന്ധിക്ക് കീഴിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയെയും പിരിച്ചുവിട്ടിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പുതിയ സ്റ്റീറിംഗ് കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന ACC സമ്മേളനത്തിലായിരിക്കും മത്സരത്തിലൂടെ പ്രവർത്തക സമിതിയെ കണ്ടെത്തുക. അതുവരെയുള്ള കോൺഗ്രസിന്റെ കാര്യപരിപാടികൾ തീരുമാനിക്കാനാണ് ഇപ്പോൾ സ്റ്റീറിംഗ് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നത്. ഈ സ്റ്റീറിംഗ് കമ്മിറ്റിയിൽ നിന്നും ശശി തരൂറിനെ പോലെയുള്ള അനുഭവ സമ്പന്നനായ ഒരു നേതാവിനെ ഒഴിവാക്കിയതിനെതിരെയാണ് ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള രോഷം പൊട്ടിയൊഴുകുന്നത്.